പ്രിയ വിദ്യാർത്ഥികളെ, അണ്ണ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇന്ത്യയിലെ മഹാരഥന്മാരെ കുറിച്ചാണ് അല്ലെ? ആ മഹാരഥന്മാരിലെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നാല് ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നാല് ഭാഗങ്ങൾ കൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എങ്കിലും ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാരും എത്തിയിട്ടുണ്ട് അല്ലെ? ഗുഡ് മോർണിംഗ്. നമുക്ക് ആരംഭിക്കാം. ഇന്ന് പ്രമുഖരായ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഒരു നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവും, രണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു ധീര ദേശാഭിമാനിയും. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ത്യൻ ദേശീയതയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ഏത് സംഭവം മുതലാണ് എന്ന് പി എസ് സി ചോദിച്ചാൽ 1857 ശിപായി ലഹളയ്ക്ക് ശേഷമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയതയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത് 1857 ശിപായി ലഹളയ്ക്ക് ശേഷമാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ സ്വാഭാവികമായിട്ടും ദേശീയത എന്നൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദേശീയത്തെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലില് ആരും എതിർത്തില്ല, മറിച്ച് തദ്ദേശീയമായി എതിർത്തിട്ടുണ്ടായിരുന്നു. തദ്ദേശീയമായി ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു. അത് ദേശീയ സമരമായി നമ്മൾ കണക്കാക്കുന്നില്ല, പ്രാദേശികമായി ബ്രിട്ടീഷുകാരെ എതിർത്തതായിട്ടാണ് കണക്കാക്കുക. ഒരു സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആദ്യമായി ഏർപ്പെടുന്നത് 1857 വിപ്ലവ കാലഘട്ടമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പറയുക. നിങ്ങൾ ഒരുപാട് കേട്ട പരിചയമുള്ള ഒരു വനിതയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കർണാടകയിൽ പോരാടിയ വനിതയാണ് കിത്തൂർ റാണി ചെന്നമ്മ. കിത്തൂർ റാണി ചെന്നമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1778 മുതൽ 1829 വരെയാണ്. പി എസ് സി ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് അല്ലെ? അവരുടെ ജനനസ്ഥലം വെച്ചാൽ ചോദിക്കുക. കർണാടകയിലെ ബെലഗിരി ജില്ലയിലാണ് ജനിച്ചത് എന്നതുകൊണ്ട് പി എസ് സി ചോദിക്കുന്നത് എങ്ങനെയാ, കർണാടകയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വനിതയാര് എന്ന് ചോദിച്ചാൽ കിത്തൂർ റാണി ചെന്നമ്മ. കർണാടകയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വനിത ആരാണ്? കിത്തൂർ റാണി ചെന്നമ്മ. എന്തുകൊണ്ടാണ് പോരാടാനുള്ള കാരണം? ദത്തവകാശ നിരോധന നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് 1848 എന്നാൽ അതിനു മുമ്പ് തന്നെ ദത്തവകാശ നിരോധന നിയമം വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1798 അദ്ദേഹം സൈനിക സഹായ വ്യവസ്ഥിതി കൊണ്ടുവരികയും അനൌദ്യോഗികമായി ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതമാക്കുകയും ചെയ്തത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതമാക്കിയത് ആരെന്നാണ് ചോദ്യമെങ്കിൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, 1798 സൈനിക സഹായ വ്യവസ്ഥയും, രണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമമാണ്. എന്നാൽ നിയമം പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റാ അല്ലെ? ബ്രിട്ടീഷ് പാർലമെന്റ് ഔദ്യോഗികമായി ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയത് 1848. അനൌദ്യോഗികമായി ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാർ എന്ന് നടപ്പിലാക്കിയിരുന്നു ദത്തവകാശ നിരോധന നിയമം പ്രാവർത്തികമാക്കിയിരുന്നു. ഓക്കെ, അപ്പോ ഇന്ത്യയില് ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതമാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്, അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് എനിക്കറിയാം അല്ലെ? അതുകൊണ്ടല്ലേ നമ്മൾ റിച്ചാർഡ് വെല്ലസ്ലിയെ ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതമാക്കിയവൻ എന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് വിശേഷിപ്പിച്ചത്. മുഗള സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ്. ആ അർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കും. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കിയത് അക്ബറാണ്. അതുപോലെ മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കിയത് അക്ബറാണ്. അതേ മാതൃകൾ ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതമാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി ആയതുകൊണ്ട് റിച്ചാർഡ് വെല്ലസ്ലി എന്തെന്ന് വിളിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് വിളിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ചക്രവർത്തിമാരില് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരുന്ന ഭരണാധികാരി ഔറംഗസേബാണ്.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികളില് ബംഗാൾ വിഭജനം നടത്തുകയും മതത്തിന്റെ അടിസ്ഥാനത്തില് വേർതിരിക്കുകയും ചെയ്തത് കഴ്സൺ പ്രഭു ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ കഴ്സൺ പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിളിക്കാറുണ്ട്. ആണോ അല്ലേ? അപ്പോ ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, തിരിച്ചു വരാം. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔദ്യോഗികമായി ദത്തവകാശ നിരോധന നിയമം പാസാക്കിയത് 1848 അനൗദ്യോഗികമായി റിച്ചാർഡ് വെല്ലസ്ലി മുതൽ എന്തുപയോഗിക്കുന്നുണ്ട്? ദത്തവകാശ നിരോധനം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ നിയമപ്രകാരം കർണാടകയിലെ കിത്തൂർ റാണി ചെന്നമ്മയുടെ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. കിത്തൂർ റാണി ചെന്നമ്മ വിവാഹം കഴിച്ച ഒരു മകനുണ്ടായി, പക്ഷേ മകൻ കുട്ടിയിൽ ബാല്യകാലത്ത് തന്നെ മരിച്ചുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അനന്തരാവകാശം ഇല്ലല്ലോ. അപ്പൊ കിത്തൂർ റാണി ചെന്നമ്മ എന്ത് ചെയ്തു? ശിവലിംഗപ്പ എന്നൊരു കുട്ടിയെ ദത്തെടുത്തു. ദത്തെടുത്തുകൊണ്ട് ഭരണം തുടരുവാൻ തീരുമാനിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇടപെട്ട് കൊണ്ട് പറഞ്ഞു, അങ്ങനെ ദത്തെടുക്കുന്നത് അനന്തരാവകാശം നിശ്ചയിക്കാൻ പാടില്ല. സ്വമേധ അനന്തരാവകാശം ഉണ്ടെങ്കിൽ ഭരിച്ചോളൂ, അനന്തരാവകാശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആര് ഭരിക്കും? ഞങ്ങൾ ബ്രിട്ടീഷുകാർ ഭരിക്കും. അങ്ങനെ ഇത് സമ്മതിക്കാൻ ആര് തയ്യാറായില്ല? കിത്തൂർ റാണി ചെന്നമ്മ തയ്യാറായി. കിത്തൂർ റാണി ചെന്നമ്മ ആദ്യം അപേക്ഷയ്ക്ക് കൊടുത്തു. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പിടിവാശി കാണിക്കരുത്, എന്റെ രാജ്യം തനതായി നിലനിർത്താൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ബ്രിട്ടീഷുകാർ ചെവിക്കൊണ്ടില്ല. ഒരു സ്ത്രീയല്ലേ പറയുന്നേ, ഒരു വനിതയല്ലേ പറയുന്നേ, എത്രത്തോളം പറയും എന്നൊരു പുച്ഛമാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായത്. ബ്രിട്ടീഷ് സൈന്യം കിത്തൂർ റാണി ചെന്നമ്മയെ ആക്രമിച്ചു. ചെറിയൊരു നാട്ടുരാജ്യമാണെങ്കിൽ കൂടി കിത്തൂർ റാണി ചെന്നമ്മയുടെ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നിന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും യുദ്ധങ്ങളിൽ കിത്തൂർ റാണി ചെന്നമ്മ വിജയിച്ചു എന്നാണ് കണക്കാക്കപ്പെടുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും യുദ്ധത്തിൽ കിത്തൂർ റാണി ചെന്നമ്മ വിജയിച്ചു എന്ന് കണക്കാക്കുന്നു. എന്നാൽ ആ രണ്ടാമത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരായ രണ്ട് സൈനിക മേധാവികളെ കിത്തൂർ റാണി ചെന്നമ്മ തടവിലാക്കി. വധിച്ചില്ല, തടവിലാക്കി. ഈ രണ്ട് സൈനികരെ വിട്ടു നൽകണമെങ്കിൽ കിത്തൂർ എന്ന രാജ്യത്തിന് സ്വതന്ത്ര അധികാരം നൽകണം എന്ന് ആരാവശ്യപ്പെട്ടു? കിത്തൂർ റാണി ചെന്നമ്മ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർ സമ്മതിച്ചു. ഓക്കെ, അഗ്രീഡ്. ആ രണ്ട് സൈനിക മേധാവികളെ വിട്ടു തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വതന്ത്രമായി ഭരിക്കുവാൻ അനുമതി നൽകാം. ഇത് ആര് വിശ്വസിച്ചു? കിത്തൂർ റാണി ചെന്നമ്മ വിശ്വസിച്ചു. പാവം, അവര് സൈനികരോടൊക്കെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതോടൊപ്പം വളരെ കുറച്ച് സൈനികര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷ് സൈനിക മേധാവികളെ വിട്ടുകൊടുക്കുന്ന അവസരത്തില് ബ്രിട്ടീഷുകാര് വൻ സൈനികരുമായി വന്ന കിത്തൂർ റാണി ചെന്നമ്മയെ തടവിലാക്കി. യഥാർത്ഥത്തില് ചതിയിലൂടെ തടവിലാക്കിയെന്ന് വേണം പറയാൻ. ചതിവിലൂടെ തടവിലാക്കുകയും കർണാടകയിൽ തന്നെയുള്ള ബൈഹോങ്ക കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവര് മരണപ്പെടുകയും ചെയ്തു. അപ്പോ ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത്. അതാറുണ്ടാ നമ്മൾ പ്രാധാന്യത്തോടെ എടുത്ത് പറയുന്നേ, ഒന്നും രണ്ട് യുദ്ധങ്ങളില് കിത്തൂർ റാണി ചെന്നമ്മ വിജയം നേടി. ആ രണ്ടാമത്തെ യുദ്ധത്തിൽ തടവിലാക്കിയ ബ്രിട്ടീഷ് സൈനിക മേധാവികളെ മോചിപ്പിച്ചാൽ സ്വാതന്ത്ര്യം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ തന്നെ വാഗ്ദാനം ചെയ്യുകയും ആ മോചിപ്പിക്കുന്ന അവസരത്തില് ചതിയിലൂടെ കിത്തൂർ റാണി ചെന്നമ്മയെ തടവിലാക്കുകയും ചെയ്തു. തുടർന്ന് കിത്തൂർ റാണി ചെന്നമ്മ ബൈഹുങ്ക കോട്ടയിൽ വെച്ച് മരണമടഞ്ഞു. നമുക്ക് വേണ്ടതാ, കിത്തൂർ റാണി ചെന്നമ്മ ജനിച്ചത് കർണാടകയിലാണ്, ആണോ? അപ്പൊ കർണാടകയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരവനിത കിത്തൂർ റാണി ചെന്നമ്മ എന്തിനെതിരെയാണ് പോരാടിയത്? ദത്തവകാശ നിരോധന നിയമപ്രകാരം രാജ്യത്തെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനെതിരെ. ദത്തവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അല്ലെങ്കിൽ അനന്തരാവകാശിയായി കിത്തൂർ റാണി ചെന്നമ്മ തിരഞ്ഞെടുത്ത അനന്തരാവകാശി ശിവലിംഗപ്പ, ദത്തെടുത്ത അനന്തരാവകാശി ശിവലിംഗപ്പ എവിടെയാണ് അവരെ തടവിൽ പാർപ്പിച്ചത്? ബൈഹുങ്ക കോട്ട എന്ന മരണമടയുന്ന 1823 മരണമടഞ്ഞു. അത്രയേ ഉള്ളൂ. ഗുഡ്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ജനിച്ചത് 1820 മരണമടഞ്ഞത് 1891. ജനനം ബംഗാളിലെ ബിർസിംഗ ഗ്രാമത്തിലാണ്. ഇദ്ദേഹത്തെ സാമൂഹിക പരിഷ്കർത്താവെന്നും ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവെന്നും കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പരിശോധിക്കാം. സാമൂഹിക പരിഷ്കർത്താവാണ് എന്നതിന് കുറേയധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് പരിശോധിക്കുന്നു.
ആദ്യം പരിശോധിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തെ ബംഗാളി ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവെന്ന് കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവെന്ന് കണക്കാക്കുക? കാരണം ഇദ്ദേഹം ബംഗാളി ലിപിയുടെ പരിഷ്കരണത്തിന് ശ്രമിച്ചു. ബംഗാളി ലിപിയുടെ പരിഷ്കരണത്തിന് ശ്രമിച്ചുകൊണ്ട് ഒരു തനതായ ആ സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. ബംഗാളി ലിപിയില് ഇദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്ന സംസ്കൃതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നവീന സമ്പ്രദായം തുടക്കം കുറിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർക്ക് സാധിച്ചു. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച സംസ്കൃത പണ്ഡിതനായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച സംസ്കൃത പണ്ഡിതനായിരുന്നു ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്ന സംസ്കൃത ലിപിയും സംസ്കൃത ഭാഷയും ബംഗാളി ലിപിയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ നവീകരണം നടപ്പിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് എന്ന് കണക്കാക്കുക. ഇനി എന്തുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്നു? അതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് പ്രാധാന്യം അതാണ്. വിധവ വിവാഹത്തിന് നിയമസാധുത നൽകുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. ഇദ്ദേഹം ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് 1841. അതിന് പിന്നിൽ ഒരു കഥയൊക്കെ പറയുന്നുണ്ട് എങ്കിലും 1841 സംസ്കൃത അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. ജോലിയിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ ആ സംസ്കൃത വിദ്യാലയത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മറ്റ് കുറേയധികം ആൾക്കാരുണ്ട്. അവരിൽ പലരുടെയും സഹോദരിമാരോ അല്ലെങ്കിൽ മാതാവോ അമ്മയോ വിധവകളെ പോലെ നരകിച്ച് ജീവിക്കുന്ന ഒരു യാതന ആര് കാണാനിടയായി? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കാണാനിടയായി, അല്ലെങ്കിൽ മനസ്സിലാക്കാനിടയായി. തുടർന്ന് അദ്ദേഹം ആ ഒരു വനിതകൾക്ക്, വിധവകളായ വനിതകളെ സമൂഹം മാറ്റി നിർത്തുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സവർണജാതിയിൽപ്പെട്ട പുരുഷന്മാർക്ക് വിദ്യാഭ്യാസം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് സവർണജാതിയിൽ തന്നെയുള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല? അവർക്കും വിദ്യാഭ്യാസം നൽകണം. അവർക്കും വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ അവർക്ക് സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കൂ, സ്വമേധയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിച്ച വ്യക്തിയാണ് ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം ആ സമയത്ത് ബ്രിട്ടീഷുകാരാണല്ലോ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുരോഗമനവാദിയായ എൽ എൻ ബ്രഫു ഉണ്ടായിരുന്നു. 1842 മുതൽ 44 വരെ ബംഗാളിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു എല്ലൻബറോ. എല്ലൻബറോ എന്ന ഭരണാധികാരിയുമായി സംസാരിക്കുകയും അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട നിയമം പാസാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ എല്ലൻബറോ പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെ പിണക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭരണത്തിൽ വന്ന ഹാർഡിൻസ് ഫസ്റ്റ് 1844 മുതൽ 48 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു ഹാർഡിൻസ് ഒന്നാമൻ. ഹാർഡിൻസ് രണ്ടാമൻ നമ്മുടെ റൗലത്ത് ആക്ടുമായി ബന്ധപ്പെട്ട ആളാ, ഇത് ഹാർഡിൻസ് ഒന്നാമനാണ്. ഈ ഹാർഡിൻസ് ഒന്നാമനെ ഇദ്ദേഹം സമീപിക്കുകയും ഇതുപോലുള്ള നിയമങ്ങൾ പാസാക്കാൻ പറഞ്ഞു. എന്തൊക്കെയാ? വിധവകൾക്ക് വിവാഹത്തിന് സാധുത ഉണ്ടാവണം, ബഹുഭാര്യത്വം നിരോധിക്കണം, ശൈശവ വിവാഹം നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മുടെ ഹാർഡിൻസ് പ്രഭു പറഞ്ഞു, ഇതൊക്കെ നല്ലതാണ്, പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് സ്ത്രീകളെ സമൂഹം മാറ്റി നിർത്തുന്നത്? സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതിന് അടിസ്ഥാനമായ കാരണം, സ്ത്രീകളായി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ പണ്ട് പെൺകുട്ടികളായ വ്യക്തികളെ കൊന്നുകളയുമായിരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയുമായിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ മാത്രം പരിപാലിക്കുന്ന രീതി, ആ ഒരു രീതിക്ക്, സമൂഹത്തിന്റെ പൊതുവായ രീതിക്ക് മാറ്റം വരണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഏറ്റവും ആദ്യം പെൺ ശിശുഹത്യ നിരോധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹാർഡിൻസ് ഫസ്റ്റ് 1846 പെൺ ശിശുഹത്യക്ക് നിരോധനം ഏർപ്പെടുത്തി. അങ്ങനെ നിരോധനം ഏർപ്പെടുത്തിയാല് കുറച്ച് പെൺകുട്ടികൾ എന്ത് ചെയ്യും, വളർന്നു വരും. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ, ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാല് അവർക്ക് സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് വരാനായിട്ട് സാധിക്കും. പക്ഷെ വളരെ പെട്ടെന്ന് അത് സാധ്യമല്ല. എങ്കിലും തുടക്കമെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെൺ ശിശുഹത്യ നിരോധിക്കാമെന്ന് പറഞ്ഞു.
ആൾക്കാർ കൂടുതലുണ്ടെങ്കിലല്ലേ അവരുടെ വാദത്തിന് ശക്തി പകരത്തുള്ളൂ. കാരണം അന്നത്തെ സാഹചര്യം പിടിശിച്ചു കത്തിയാൽ നിരന്തരമായി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. യാദൃശികമായി മാത്രം ഒന്നവരുണ്ടോ? അതും സവർണജാതിൽപ്പെട്ടവർ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ പെൺശിശുഹത്യ നിരോധിക്കുകയാണ് ആര് ചെയ്തത്? ആദ്യം ഈശ്വരചരിത്ര വിദ്യാസാഗറിന്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ എന്താണ് പ്രേരണ പ്രകാരം, ഹാർഡിഞ്ച് ഫസ്റ്റ് എന്ത് ചെയ്തു? പെൺശിശുഹത്യ നിരോധിച്ചു 1846. മറന്നുപോകരുത്, വീണ്ടും ഇദ്ദേഹം പരിശ്രമിക്കാതിരുന്നില്ല, വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 1848 ഇന്ത്യയിൽ അധികാരത്തിലേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ വരുന്നത്, ഡെലൂസി പ്രഭു. ഇന്ത്യയിൽ അധികാരത്തിലേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലാണ് ഡെലൂസി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിരുന്നു, എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കുന്ന ഒരു വിൽ പവർ ഉള്ള വ്യക്തിയായിരുന്നു. നമുക്കറിയാലോ യുവാക്കൾക്ക് കുറച്ച് വിൽ പവർ കൂടുതലായിരിക്കും, എന്തൂസിയസം കൂടുതലായിരിക്കും, ഊർജ്ജസ്വലനായിരിക്കും അല്ലെ. അങ്ങനെ ഡെലൂസി അധികാരത്തിലേറി. ഡെലൂസി കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. ടെലിഗ്രാഫ് ആരംഭിച്ചു, PWD ആരംഭിച്ചു, റെയിൽവേ ആരംഭിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കുക അല്ലെ. അദ്ദേഹത്തെ നമ്മുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പോയി കണ്ടു, പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പോ താങ്കള് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോ പറഞ്ഞു ചെയ്യാലോ, നമുക്ക് എന്ത് ചെയ്യാം, വിധവ പുനർവിവാഹ നിയമം പാസാക്കാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി. 1856 ഡൽഹൌസി പ്രഭു ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കി. ഹിന്ദു മതത്തിൽപ്പെട്ട വിധവകളായ സ്ത്രീകൾക്ക് പുനർവിവാഹം സാധ്യമാണ് എന്ന നിയമം പാസാക്കി. ആ നിയമം പാസാക്കാൻ പ്രചോദനം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് എന്നതുകൊണ്ടാണ് പ്രധാനമായും അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വിളിക്കുക. ബാക്കിയുള്ള നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പോ ഏറ്റവും പ്രധാനത്തോടെ നമ്മൾ കണക്കാക്കേണ്ടത് 1856 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കി. അതിന് നേതൃത്വം നൽകിയത് അപ്പോഴത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ്, ഡൽഹൌസി പ്രഭു ആണ്. ഓക്കെ, ആ നിയമപ്രകാരം ആദ്യത്തെ ഹിന്ദു വിധവ പുനർവിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് ആരാണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. കാരണം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കാർമ്മികനാണ്, ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്, ബ്രാഹ്മണ മേധാവിത്വത്തെ സ്വയം എതിർത്ത ആളാണ് കേട്ടോ. എങ്കിലും അദ്ദേഹം ആ ഒരു ആചാരത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമപ്രകാരം ആദ്യത്തെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. PS പ്രാധാന്യത്തോടെ ചോദിക്കുന്നത് അതാണ് കേട്ടോ. അപ്പോ ഹിന്ദു വിധവ പുനർവിവാഹ നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് ആരാണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കാൻ പ്രചോദനം നൽകിയത് ആരാ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരാ, ഡൽഹൌസി പ്രഭു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം, കാരണം നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടെ ഡൗട്ടൊക്കെ വരുന്നുണ്ട്, സാർ അപ്പോ കാനിംഗ് പ്രഭു എന്താ ചെയ്തേ അല്ലേ. സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് വരും. 1856 ഡൽഹൌസി പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കി. ഈ ഹിന്ദു പുനർവിവാഹ നിയമത്തോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു കാനിംഗ് പ്രഭു. കൂട്ടിച്ചേർത്തു മറ്റൊന്നുമല്ല, പൂർണ്ണമായും മാതാപിതാക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ. കാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ടും എന്താണ് എല്ലാവർക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കാനിംഗ് പ്രഭു. അത്രയും ഊർജ്ജസ്വലനൊന്നും അല്ല, വിട്ടുവീഴ്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ വിവാഹത്തിനൊക്കെ സാധിക്കും എന്ന് കുറേയധികം കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ അത് പിന്നീട് എന്താ കൂടുതൽ പ്രചാരത്തിലേക്ക് പോയില്ല എന്നാണ് വസ്തുത. എങ്കിലും 1857 ഹിന്ദു പുനർവിവാഹ ബിൽ അവതരിപ്പിച്ചത് കാനിംഗ് എന്ന് പറയേണ്ടി വരും. രണ്ട് PS ചോദ്യമാണ്. 1856 ആദ്യമായി ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കിയത് ഡെലൂസി. അതിൽ കുറെ പുതിയ കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദു പുനർവിവാഹ ബിൽ അവതരിപ്പിച്ചത് 1857 കാനിംഗ് പ്രഭു. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഡൗട്ട് ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിച്ചത്. ഓക്കെ, അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞു, നമ്മളൊന്ന് കൺഫേം ചെയ്ത് പഠിക്കുന്നു. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കാലഘട്ടം 1820 മുതൽ 1891 വരെ ജനനം ബംഗാളിലെ ബിർസിംഗ എന്ന ഗ്രാമത്തിൽ. ഇദ്ദേഹത്തെ സാമൂഹിക പരിഷ്കർത്താവെന്നും ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവെന്നും കണക്കാക്കുന്നു. ബംഗാളി ലിപിയുടെ പരിഷ്കരണത്തിന് പരിശ്രമിച്ചു.
അതുകൊണ്ടാണ് ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവ്. എങ്ങനെയാ പരിഷ്കരിച്ചേ? ഇദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്ന സംസ്കൃതം ബംഗാളി ലിപിയുടെ രൂപീകരണത്തിന് അല്ലെങ്കിൽ നവീകരണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. രണ്ട്, അദ്ദേഹത്തിന്റെ ചെയ്തികളാണ് നമ്മൾ പറയുക. വിധവ വിവാഹത്തിന് നിയമസാധുതം നൽകുന്നതിനും ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും നിരോധിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു. ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും നിരോധിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു. പെൺപള്ളിക്കൂടം ആരംഭിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പെൺപള്ളിക്കൂടം ആരംഭിച്ചു. അത് ആരുടെ പ്രചോദനം കൊണ്ടാണ്? ഹാർഡിൻസ് ഫസ്റ്റിന്റെ പ്രചോദനം കൊണ്ടാണ് പെൺപള്ളിക്കൂടം ആരംഭിക്കുക കേട്ടോ. ഇനി ഈ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, വിധവ വിവാഹത്തിന് നിയമസാധു നൽകാൻ വേണ്ടി പരിശ്രമിച്ചു, അത് ഓക്കെയാണ്. ബഹുഭാര്യത്തെ നിരോധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അതും ഓക്കെയാണ്. ശൈശവ വിവാഹം നിരോധിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ? സ്വാഭാവികമാണ്. പിന്നെ രാജാ റാമോണ്ടി എന്താണ് സാർ ചെയ്തത്? ചോദ്യം ഉണ്ടാവാം അല്ലെ? നിങ്ങൾക്ക് ഞാൻ തോന്നിയില്ലേ? തോന്നിയില്ലേ? 6:30 തുടങ്ങി എല്ലാ ദിവസവും ഉണ്ട്. ഈ നിയമത്തിനും കൂടെ കാരണമാണ്, ഹിന്ദു പുനർവിവാഹ നിയമം കൂടെ കാരണമാണ് 1857 വിപ്ലവം പറയുക. 5 നിയമങ്ങളാ പറയുക, 5 കാരണങ്ങൾ. അതിലൊരു കാരണം ഇത് തന്നെയാണ്, ഹിന്ദു പുനർവിവാഹ നിയമം തന്നെയാണ്. ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആരംഭിച്ച ആദ്യത്തെ പെൺപള്ളിക്കൂടം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ തന്നെ പെൺപള്ളിക്കൂടം, അതായത് പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തന്നെയാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പെൺപള്ളിക്കൂടം ആരംഭിച്ചത് അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ആരംഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ആരംഭിച്ചിട്ട് പെൺപള്ളിക്കൂടം, എന്നാൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, സാമൂഹ്യ പരിഷ്കർത്താവ് നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശൈശവിവാഹത്തിന്റെ കാര്യം. 1829 സതി അനുഷ്ഠാനം നിരോധിക്കുകയും, അതോടൊപ്പം ശൈശവ വിവാഹം നിരോധിക്കുകയും ചെയ്തത് വില്യം ബെൻഡിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെ പ്രചോദനത്തിന്റെ ഫലമായി? രാജാറാം മോഹൻറുടെ പ്രചോദനത്തിന്റെ ഫലമായി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, 1829 വില്യം ബെൻഡിക് എവിടത്തെ ഭരണാധികാരി ആയിരുന്നു? ബംഗാൾ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു, ഇന്ത്യയുടെതല്ല. ബംഗാൾ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു 1829 December 4 സതി അനുഷ്ഠാനം നിരോധിക്കുകയും ശൈശവ വിവാഹം നിരോധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബംഗാൾ പ്രവിശ്യയിൽ മാത്രമേ നിരോധിച്ചുള്ളൂ എന്നാണ്. വില്യം ബെൻഡിക് പ്രഭു പിന്നീട് 1833 ചാർട്ടർ നിയമം അനുസരിച്ച് ഇന്ത്യയുടെ തന്നെ ഗവർണർ ജനറൽ ആയിട്ട് മാറി, ഇന്ത്യയുടെ മൊത്തത്തിന്റെയും ഗവർണർ ജനറൽ ആയിട്ട് മാറി. അപ്പോഴാണ് ഇന്ത്യയുടെ മൊത്തത്തിന്റെയും ഗവർണർ ജനറൽ ആവുക. പക്ഷെ അദ്ദേഹം സതി അനുഷ്ഠാനം നിരോധിച്ചപ്പോഴും ശൈശവവിവാഹം നിരോധിച്ചപ്പോഴും ബംഗാൾ പ്രവിശ്യയുടെ മാത്രം അധികാരിയായിരുന്നു. അതുകൊണ്ട് ബംഗാൾ പ്രവിശ്യയിൽ മാത്രമാണ് നിരോധിച്ചത്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇന്ത്യയൊട്ടാകെ ശൈശവ വിവാഹം നിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരാം. 1841 ഫോർട്ട് വില്യം കോളേജില് സംസ്കൃത വകുപ്പിന്റെ തലവനായിട്ട് മാറി. കേവലം 22 വയസ്സിലാണ്, കാരണം അദ്ദേഹം സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർട്ട് വില്യം കോളേജിൽ സംസ്കൃത വകുപ്പിന്റെ തലവനായിട്ട് മാറി. ആ അവസരം മുതലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുകയും സുഹൃത്തുക്കളുടെ സഹോദരിമാരുടെയും മാതാവിന്റെയും ഈ ദുർസ്ഥിതി കാണുകയും, വിധവ എന്ന പേരില് ദുർസ്ഥിതി കാണുകയും ഇദ്ദേഹം സാമൂഹ്യ പരിഷ്കരണത്തിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1851 സംസ്കൃത കോളേജ് പ്രിൻസിപ്പളായിട്ട് മാറി. സംസ്കൃത കോളേജ് പ്രിൻസിപ്പൾ ആയപ്പോ സ്വാഭാവികമായും ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ കൂടുതൽ ഇടപഴകാൻ അവസരം ലഭിച്ചു. അങ്ങനെയാണ് ഡൽഹൌസിയെ കാണുകയും ഹിന്ദു വിധവ പുനർവിവാഹത്തിന് പ്രേരണ നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ ഡൽഹൌസി എന്ത് ചെയ്യുന്നു? 1856 ഡൽഹൌസിയുടെ നേതൃത്വത്തിൽ ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കി. അതിന് പ്രചോദനം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, ആ നിയമപ്രകാരം ആദ്യത്തെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഓർമ്മിച്ചേക്കാമോ? ഓക്കെ, ഇത്രയും ഓക്കെയാണോ? PSC വളരെ പ്രാധാന്യമുള്ള മേഖലയാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചും കിട്ടൂർ റാണി സിനിമയെ കുറിച്ചും ഒക്കെ PSC ചോദിക്കാറുണ്ട്.
ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഒരിക്കലും ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? വേണ്ട. നമ്മൾ പഠിക്കുന്ന പോയിന്റ് അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാ പോയിന്റ് വന്നു എന്ന് വിശദീകരിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സംശയം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പി എസ് സിയുടെ ട്രെൻഡ്, പി എസ് സി പരീക്ഷകളുടെ ട്രെൻഡ് മാറുമെന്ന് പറയുന്നുണ്ട്. ട്രെൻഡ് മാറുമെന്ന് പറയുമ്പോൾ വിശദീകരണ സ്വഭാവമുള്ള പരീക്ഷയിലേക്ക് മാറുമെന്നാണ് കണക്കാക്കുക. അപ്പോ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിന്റെ കാര്യകാരണ സഹിതം വിവരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഏറെ പ്രയോജനം ചെയ്യും പരീക്ഷയിൽ. അപ്പോ ഒരു സെന്റൻസ് പറയുമ്പോൾ അതിന്റെ കാരണം കൂടെ പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറയുക, ദയവചെയ്ത് മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് ഏതൊരു പരീക്ഷയും, അത് എൽ ഡി ആയിക്കട്ടെ, സെക്രട്ടറിയേറ്റ് എൽ ജി എസ് ആകട്ടെ, പോലീസ് ആകട്ടെ, ഫയർമാൻ ആകട്ടെ, ഡിഗ്രി ലെവൽ ഏതൊരു സമയം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുവാനായിട്ട് ശ്രമിക്കുക. അൺഅക്കാഡമി പ്ലസിലേക്ക് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോമിലേക്ക് വരിക. എന്റെ റഫർ കോഡ് ഉപയോഗിക്കുക, രാജേഷ് സാർ ലൈവ്. നിങ്ങൾക്ക് ഏതൊരു റഫർ കോഡ് ഉപയോഗിച്ചാലും അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഒരു ലിമിറ്റേഷനും ഇല്ല. ഞാൻ ഉൾപ്പെടെ കേരള പി എസ് സിയിൽ പഠിപ്പിക്കുന്ന എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏതൊരു റഫർ കോഡ് ഉപയോഗിച്ചാലും 10% ഡിസ്കൗണ്ട് കിട്ടും. സാധിക്കുന്നവര് എന്റെ റഫർ കോഡ് ഉപയോഗിക്കുക, രാജേഷ് സാർ ലൈവ്. ഓക്കെ, എൽ ഡി സി സിലബസിൽ ഉണ്ടല്ലോ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഡിഗ്രി ലെവലിലാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം പി എസ് സി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച 4 പാർട്ട് ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാമോ ആർക്കെങ്കിലും? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ 4 ടോപ്പിക് പഠിച്ചു, ഇത് 5th പാർട്ടാണ്. എല്ലാ ദിവസവും 6:30 ക്ലാസ്. ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഓർമ്മിക്കുക, കഴിഞ്ഞ ദിവസത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് 5th പാർട്ടായിരുന്നു. ഡൗട്ട് ഉണ്ടോ ചോദിക്കാമോ? ആർക്കും ഡൗട്ട് ഇല്ലേ? ആൻഷ്യന്റ് ഇന്ത്യ പി എസ് സിക്ക് പ്രാധാന്യമുണ്ട്, പ്രാധാന്യം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, പ്രാധാന്യമുണ്ട്. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം എന്നാ പറയുക. ഹിന്ദു പുനർവിവാഹ നിയമം 1856 പാസ്സാക്കിയത് ഡൽഹൌസി പ്രഭു. അതില് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഹിന്ദു പുനർവിവാഹ ബിൽ അവതരിപ്പിച്ചത്, കാനിംഗ് പ്രഭു ആണ്. 1857 കാനിംഗ് പ്രഭു ആണ്. 1857 ഓക്കെ, ബില്ലാണ് കാനിങ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആദ്യമായി നിയമം കൊണ്ടുവരുന്നുണ്ട് ലോസ് തന്നെയാ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ ഇതിനെ ആസ്പദമായിട്ടുള്ള എക്സാം നമ്മള് സ്പെഷ്യൽ അൺഅക്കാഡമിയില് ഒരുപക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ പറയാം. അൺഅക്കാഡമിയില് സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. ഈ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്ന സൗജന്യ ക്ലാസ്സുകളാണ്. ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നത് രാവിലെ 8:15 വൈകിട്ട് 4:15 സ്പെഷ്യൽ ക്ലാസ് എടുക്കുക. ഈ സ്പെഷ്യൽ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് മാതൃക പരീക്ഷയാണ് എഴുതുക. ആ മാതൃക പരീക്ഷയിൽ മുൻവർഷ ചോദ്യങ്ങൾ ഉണ്ടാവും, ഈ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. രാവിലെ 8:15 എക്സാമില് നമ്മൾ പ്രധാനമായും ചോദിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളും അതോടൊപ്പം ഈ യൂട്യൂബ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസും ആണ്. രാവിലെ 8:15 കേട്ടോ, അത് സൗജന്യമാണ്. അൺഅക്കാഡമി ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. OTP കൊടുക്കുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് സൗജന്യ ക്ലാസ്സുകളെല്ലാം ഉപയോഗിക്കാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ സൗജന്യ ക്ലാസ് കാണുന്നതിനോ കാശ് ആവശ്യമില്ല. അൺഅക്കാഡമി വെബ്സൈറ്റ് ഉപയോഗിക്കുന്നവർ അങ്ങനെ വെബ്സൈറ്റ് ഉപയോഗിക്കുക, മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ കൊടുക്കുക, മൊബൈൽ നമ്പറിൽ കൊടുക്കുക, OTP വരും, OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ലോഗിൻ ഉള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണം, ആവശ്യമില്ല. പേര് വേണമെങ്കിൽ ജസ്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് സൗജന്യ ക്ലാസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അൺഅക്കാഡമിയുടെ അറിയുക, കാരണം പലർക്കും ഈ സൗജന്യ ക്ലാസ് അറിയില്ല എന്നാണ് വസ്തുത. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ 8:15 എക്സാം, വൈകിട്ട് 4:15 നമ്മൾ ഡെയിലി ടോപ്പിക്സിന് ആസ്പദമായിട്ടുള്ള എക്സാം നടത്തുക. തലേ ദിവസം ടോപ്പിക് അസൈൻ ചെയ്യും, ആ ടോപ്പിക്കിന് ആസ്പദമുള്ള പരീക്ഷയാണ് ഞാൻ വൈകിട്ട് 4:15 നടത്തുക.
അത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ഒരുപക്ഷെ ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി റെക്കോർഡ് കാണാനായിട്ട് ശ്രമിക്കാം. ഇതിനു മുമ്പ് ഇതേപോലെ ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അൺ അക്കാഡമിയിൽ വന്നിട്ട് അൺ അക്കാഡമി ആപ്പ് ഓപ്പൺ ചെയ്യാം. സെർച്ച് ബോക്സിൽ രാജേഷ് എസ് ആർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ രാജേഷ് സ്പേസ് എസ് സ്പേസ് ആർ എന്ന് ടൈപ്പ് ചെയ്യാം, സെർച്ച് ചെയ്യാം. അപ്പൊ എന്റെ പ്രൊഫൈല് കിട്ടും. പ്രൊഫൈലില് ഏറ്റവും ആദ്യം കണ്ടോ സ്പെഷ്യൽ ക്ലാസ് ഫ്രീ ആണ്, അതിൽ സി ആൾ കൊടുക്കാം. അതിലിനി വരാൻ പോകുന്ന ക്ലാസ്സുകളും കഴിഞ്ഞ ക്ലാസ്സുകളും ഉണ്ടാവും, അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോൾ ചെയ്താണ് ആൻസർ ചെയ്യുക. റെക്കോർഡിൽ തന്നെ നിങ്ങൾക്ക് പോൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അക്കാഡമിക് പ്ലാറ്റ്ഫോമിലേക്ക് വരിക. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു മാസത്തേക്ക് 1400 രൂപയാണ് ഫീസ് വരിക, 3 മാസത്തേക്ക് 3500, 6 മാസത്തേക്ക് 5600, 1 വർഷത്തേക്ക് 7000. ഈ ടോട്ടൽ ഫീസിലാണ് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റേഴ്സിന്റെ റെഫറൽ കോഡിലൂടെ 10% ഡിസ്കൗണ്ട് കിട്ടും. അത് ഏതൊരു റെഫർ കോഡ് ഉപയോഗിച്ചാലും കിട്ടും. സാധിക്കുന്നവര് എന്റെ റെഫർ കോഡ് ഉപയോഗിക്കുക, രാജേഷ് സാറിലായി. ഓക്കെ, ഒരു ലിമിറ്റേഷനും ഇല്ല. എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകളും എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നേരത്തെ കഴിഞ്ഞുപോയ ക്ലാസ്സുകളുടെ റെക്കോർഡ് വേണോ, അതും ഉപയോഗിക്കാം. എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ടും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും നാളെ രാവിലെ 8:15 കാണാം, സോറി രാവിലെ 6:30 കാണാം. ഒരു കാര്യം ചെയ്യുക, 8:15 എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്റെ പ്രൊഫൈലിലേക്ക് വെച്ചാൽ മതി, എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ് കിട്ടുമേ. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങളിപ്പോ ഈ ഒരു ഫീസ് എന്ന് പറയുന്നേ എന്റെ ക്ലാസ് കിട്ടാനല്ല, ഞാൻ ഉൾപ്പെടെ അൺ അക്കാഡമി പ്ലാറ്റ്ഫോമില് കേരള PSC പഠിപ്പിക്കുന്ന എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ് കിട്ടും. ലിമിറ്റേഷൻ ഒന്നുമില്ല, എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ് കിട്ടും. മനസ്സിലായോ? ഇനി LDC കോഴ്സ് വേണോ, അത് ഉപയോഗിക്കാം. LP വേണോ, LPP ഡിഗ്രി ലെവല്, അങ്ങനെ പ്രത്യേകിച്ച് ഫീസ് ഇല്ല. എല്ലാത്തിനും കൂടെ ഒറ്റ ഫീസേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം അറ്റൻഡ് ചെയ്യാം, LDC, LGS, പോലീസ്, ഫയർമാൻ, ഏത് കോഴ്സ് വേണം അറ്റൻഡ് ചെയ്യാം. ലിമിറ്റേഷൻ ഒന്നുമില്ല, ഒറ്റ ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്റെ നമ്പർ ഇതാണ്, 9946868639, 9946868639. ഓക്കെ, ഞാൻ നിങ്ങളുടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, 9946868639. ഓക്കെ, അപ്പോ നമുക്ക് വീണ്ടും നാളെ കാണാം. സാധിക്കുന്നവർ രാവിലെ 8:15 സ്പെഷ്യൽ ക്ലാസ്സിലും 4:15 സ്പെഷ്യൽ ക്ലാസ്സിലും വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിലെ ക്ലാസ്സുകളുടെ രീതി. ഓക്കെ, അപ്പോ സാധിക്കുന്നവര് ക്ലാസ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ക്ലാസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സൗജന്യമല്ലേ, അവരും കണ്ടു പഠിക്കട്ടെ. ഓക്കെ ഓക്കെ, ബൈ.